ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE ഇൻ അസോസിയേഷൻ വിത്ത് അമല ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 19 വെള്ളിയാഴ്ച. സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങളിൽ ബോളിവുഡ് താരം കങ്കണ റണൌട്ടിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവും എഴുത്തുകാരനുമായ ശശി തരൂർ. കങ്കണയുടെ പരാമർശങ്ങൾ വിഡ്ഢിത്തരങ്ങളാണെന്ന് തരൂർ പറഞ്ഞു. കങ്കണ കുറച്ച് ചരിത്രം വായിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നിയമം അനീതി നിറഞ്ഞതായതിനാൽ അത് ഞാൻ ലംഘിക്കുകയാണെന്ന് ബ്രിട്ടീഷുകാരോട് പറഞ്ഞ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിനായി അവരോട് യാചിച്ചു എന്നാണ് കങ്കണ വിശ്വസിക്കുന്നതെങ്കിൽ അവർക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലെന്നാണ് തോന്നുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. എന്നെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിച്ചോളൂ, ഞാൻ ആ ശിക്ഷ സ്വീകരിക്കാം എന്നത് ഒരു യാചകന്റെ ഭാഷയാണോ എന്നും തരൂർ ചോദിച്ചു. നൂറുകണക്കിന് ലാത്തികൾക്കിടയിലേക്ക് നിരായുധനായി നടന്നുപോകുന്ന ഒരാളെ ചിന്തിച്ചു നോക്കൂ. തോക്കുമായി ഒരാളെ കൊല്ലാൻ പോയി കൊല്ലപ്പെടുന്നതിലും ധീരമാണതെന്നും തരൂർ പറഞ്ഞു. ഇന്ത്യയ്ക്ക് ഭീഷണിയായി ഭൂട്ടാൻ അതിർത്തിയിൽ ചൈന 4 ഗ്രാമങ്ങൾ കൂടി പണിതതായി ഉപഗ്രഹ ദൃശ്യങ്ങൾ. ആഗോള ഗവേഷണ സ്ഥാപനമായ ഇന്റൽ ലാബിലെ പ്രതിരോധ വിദഗ്ധൻ ഡി ആഡിസ് എന്ന ട്വിറ്റർ അക്കൌണ്ടിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 2017 ഇന്ത്യയും ചൈനയും തമ്മിൽ 74 ദിവസം നീണ്ട സംഘർഷം നടന്ന ത്രിരാഷ്ട്ര അതിർത്തി സംഗമ സ്ഥലമായ ഡോക്ലാമിനോട് ചേർന്ന് 1 വർഷത്തിനുള്ളിലാണ് പുതിയ ഗ്രാമങ്ങൾ പണിതതെന്ന് ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. 24,700 ഏക്കറോളം വിസ്തൃതിയിലാണ് ഗ്രാമങ്ങൾ. അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ ചൈന 2 ഗ്രാമം പണിതതായും ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആദ്യം നിർമ്മിച്ച ഗ്രാമത്തിന്റെ 93 കിലോമീറ്റർ കിഴക്കുമാറിയാണ് ഇപ്പോഴത്തെ നിർമ്മാണം. ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറാൻ ആരെയും അനുവദിക്കില്ലെന്നും ഇന്ത്യയ്ക്ക് ആരുടെയും ഭൂമിയിൽ അവകാശം സ്ഥാപിക്കാൻ താൽപര്യമില്ലെന്നും പ്രകോപനത്തിന് ശ്രമിച്ചവർക്ക് തക്ക മറുപടി നൽകിയിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. അതിർത്തി വിഷയം പരിഹാരം കാണാതെ തുടരുന്നതിനിടെ ചൈന കൊണ്ടുവന്ന പുതിയ അതിർത്തി നിയമത്തിൽ ഇന്ത്യ നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയിൽ മോദി സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ്. അരുണാചൽ അതിർത്തിക്ക് സമീപം സ്ഥാപിക്കപ്പെട്ട ചൈനീസ് ഗ്രാമത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടും കേന്ദ്ര സർക്കാർ മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് വക്താവ് ഗൌരവ് വല്ലഭ് ചോദിച്ചു. എന്തിനാണ് ഇന്ത്യ ചൈനയിൽ നിന്നുള്ള ഇത്തരം നീക്കങ്ങളെ സഹിഷ്ണുതയോടെ നിരീക്ഷിക്കുന്നതെന്ന് ചോദിച്ച ഗൌരവ് വല്ലഭ്, പുകമറയ്ക്കുള്ളിൽ ഒളിക്കാതെ പ്രധാനമന്ത്രി മോദി ജനങ്ങളുടെ ആശങ്കകൾക്ക് ഉത്തരം നൽകണമെന്നും പറഞ്ഞു. സിബിഐ ഇഡി ഡയറക്ടർമാരുടെ കാലാവധി നീട്ടാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിച്ചു. സർക്കാർ ഓർഡിനൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. നടപടി സുപ്രീംകോടതിയുടെ ഉത്തരവിന് വിരുദ്ധമാണെന്നും കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല ഹർജിയിൽ ആരോപിച്ചു. 2 വർഷമായിരുന്ന ഇഡി സിബിഐ ഡയറക്ടർമാരുടെ കാലാവധിയാണ് 5 വർഷമാക്കി സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കിയത്. തൃണമൂൽ കോൺഗ്രസ്, സിപിഎം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും നീക്കത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. AICC അച്ചടക്ക സമിതി പുനഃസംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി സമിതി അധ്യക്ഷനായി തുടരും. 5 പേരടങ്ങുന്ന അച്ചടക്ക സമിതിയിൽ താരിഖ് അൻവറിനെ സെക്രട്ടറി അംഗമായും അംബിക സോണി, JP അഗർവാൾ, ജി പരമേശ്വര എന്നിവരെ അംഗങ്ങളായും നിയോഗിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് അർഹിക്കുന്നവരുടെ കൈകളിലേക്ക് പാർട്ടിയെ എത്തിക്കുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാണ് താൻ നേതൃത്വത്തിലെത്തിയത്. അർഹിക്കുന്നവർക്ക് അവസരങ്ങളുടെ വാതായനം തുറന്നിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രോജ്വലമായ ചരിത്രം തമസ്കരിക്കുന്നതിൽ BJP സർക്കാരും സംഘപരിവാർ ശക്തികളും വ്യാപൃതരാണ്. മഹാത്മാഗാന്ധിയെപ്പോലും അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പാഠപുസ്തകങ്ങളിൽ നിന്നും കോളേജുകളിൽ നിന്നും അവർ കോൺഗ്രസിന്റെ ചരിത്രം പിഴുതെറിയുകയാണ്. പുതിയ തലമുറ കോൺഗ്രസിനെ അറിയാതെ വളരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനെക്കുറിച്ച് പുതുതലമുറയെ പഠിപ്പിക്കാൻ മുതിർന്നവർ തയ്യാറാകണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു. കുട്ടിയെ തിരിച്ചുകൊണ്ടുവരാൻ ശിശുക്ഷേമ സമിതിയെ തന്നെ ചുമതലപ്പെടുത്തിയതിൽ ഉത്കണ്ഠയുണ്ടെന്ന് കാണിച്ച് അനുപമയുടെ പരാതി. ബാലാവകാശ കമ്മീഷനും വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്കുമാണ് അനുപമ പരാതി നൽകിയത്.
പോലീസും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ശിശുക്ഷേമ സമിതിയും തന്നോട് നീതികേട് കാട്ടിയെന്നും കുഞ്ഞിന്റെ സുരക്ഷ പരിഗണിച്ച് മതിയായ സംരക്ഷണം നൽകി തന്റെ കുഞ്ഞിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ടാക്കണമെന്നും അനുപമ പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഇന്ധനവിലയിൽ കുറവ് വരുത്താൻ തയ്യാറാകാത്ത പിണറായി സർക്കാരിനെതിരെ മൂന്നാം ഘട്ടത്തിൽ മണ്ഡലം തലത്തിലും നാലാം ഘട്ടത്തിൽ ബൂത്ത് തലത്തിലും പ്രക്ഷോഭം അഴിച്ചുവിടുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. എന്നിട്ടും സർക്കാർ വഴങ്ങുന്നില്ലെങ്കിൽ തീക്ഷണമായ സമരത്തിലേക്ക് നീങ്ങും. അത് ചെയ്യിച്ചേ മുഖ്യമന്ത്രി അടങ്ങൂ എങ്കിൽ കോൺഗ്രസ് അതിനും തയ്യാറാണ്. ആ സമരം കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാത്തിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ധനവില കുറയ്ക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സമരപരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലെ 280 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച മാർച്ചിന്റെയും ധർണയുടെയും സംസ്ഥാനതല പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. KPCC നിർദ്ദേശിക്കുകയും AICC അംഗീകരിക്കുകയും ചെയ്താൽ കേരളത്തിൽ പാർട്ടി പുനഃസംഘടന ആകാമെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. ആവശ്യമെങ്കിൽ കമ്മിറ്റികളിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താം. പരാതികൾ പരിഹരിക്കാൻ KPCC പ്രസിഡന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. എല്ലാ നേതാക്കളെയും വിശ്വാസത്തിലെടുത്തും മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയും മുന്നോട്ടു പോകും. രാഷ്ട്രീയകാര്യ സമിതി തുടരും. അതിന് ഉപദേശക റോളാണുള്ളത്. KPCC എക്സിക്യൂട്ടീവാണ് പരമാധികാര സമിതി. ആവശ്യമെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി വിപുലപ്പെടുത്താമെന്നും താരിഖ് അൻവർ പറഞ്ഞു. 1978 തുടക്കം കുറിച്ച് 40 ആണ്ടുകൾ പിന്നിട്ട അമല മെഡിക്കൽ കോളേജ് സാംസ്കാരിക തലസ്ഥാനത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. വിവിധ തരത്തിൽ മികച്ച ക്യാൻസർ ചികിത്സയും കാർഡിയോളജി, ന്യൂറോളജി, ഗൈനക്കോളജി, ഹോമിയോപ്പതി, ആയുർവേദ തുടങ്ങിയ മറ്റെല്ലാ ചികിത്സാ സൗകര്യങ്ങളും മികച്ച ഡോക്ടർമാരെയും അമല മെഡിക്കൽ കോളേജ് ഒരുക്കിയിരിക്കുന്നു. അകലെയല്ല അമല, നിങ്ങളുടെ ഏത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒപ്പമുണ്ട് അമല മെഡിക്കൽ കോളേജ്. അമല മെഡിക്കൽ കോളേജ്, അമല നഗർ, തൃശൂർ. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ DCCയുടെ അച്ചടക്ക നടപടി. രണ്ട് പ്രധാന പ്രതികളെ സസ്പെൻഡ് ചെയ്തു. DCC മുൻ അധ്യക്ഷൻ രാജീവൻ മാസ്റ്ററോട് പരസ്യമായ ഖേദം പ്രകടിപ്പിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകി. കോഴിക്കോട് ശനിയാഴ്ച ചേർന്ന എ ഗ്രൂപ്പ് നേതാക്കളുടെ രഹസ്യയോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലെ പ്രധാന പ്രതിയും ചേവായൂർ ബാങ്ക് പ്രസിഡന്റുമായ പ്രശാന്ത് കുമാറിനെയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറയുമാണ് സസ്പെൻഡ് ചെയ്തത്. ഇരുവരും ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നാണ് DCC അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. മുൻ മിസ് കേരള അൻസി കബീർ അടക്കം 3 പേർ കാറപകടത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു. നവംബർ 18 ഹോട്ടലുടമ റോയി വയലാട്ടും ജീവനക്കാരായ 5 പേരും ഉൾപ്പെടെ 6 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. മോഡലുകളുടെ അപകടമരണവുമായി ബന്ധപ്പെട്ട കേസിൽ തങ്ങളെ പ്രതിയാക്കിയത് പോലീസ് തിരക്കഥയെന്നായിരുന്നു റോയിയും ഹോട്ടൽ ജീവനക്കാരും വാദിച്ചത്. ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചതിന് കേസുമായി ബന്ധമില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൽ വിദ്യാർത്ഥിയെക്കൊണ്ട് കാല് പിടിപ്പിച്ചെന്ന ആരോപണം ഉന്നയിച്ച വിദ്യാർത്ഥിക്കെതിരെ കോളേജ് അധികൃതരുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് സാബിർ സനദിനെതിരെയാണ് കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തത്. കോളേജിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ വിദ്യാർത്ഥിയെക്കൊണ്ട് കാല് പിടിപ്പിച്ചുവെന്നാണ് പരാതി ഉയർന്നത്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസും പ്രിൻസിപ്പാലിനെതിരെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ വിദ്യാർത്ഥി സ്വമേധയാ കാലിൽ വീഴുകയായിരുന്നുവെന്നാണ് പ്രിൻസിപ്പാലിന്റെ വിശദീകരണം. വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 വരെ അധിക നിരക്ക് ഈടാക്കുന്ന TOD താരിഫ് രീതി കൂടുതൽ വീടുകൾക്ക് ബാധകമാക്കാൻ KSEB ആലോചിക്കുന്നു. നിലവിൽ മാസം 500 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപയോക്താക്കളെ ഈ രീതിയിലേക്ക് മാറ്റാനാണ് നീക്കം. മുതിർന്ന നടി KPSC ലളിതയ്ക്ക് സർക്കാർ നൽകിയ ചികിത്സാ സഹായം വിവാദമാക്കേണ്ടതില്ലെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. ലളിതയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്നും അവരുടെ അപേക്ഷ പ്രകാരമാണ് സഹായം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. KPSC ലളിത നടിയാണ്, കലാകാരന്മാരെ കൈയൊഴിയാനാവില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണുമാണ് ലളിത. നടി ഹേമമാലിനിക്കും ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ പ്രസൂൺ ജോഷിക്കും ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അനുരാഗ് ഠാക്കൂറാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ
ഇരുവരെയും പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി കര തൊടുന്നതിന്റെ ജാഗ്രതയിൽ ദക്ഷിണേന്ത്യ. തീവ്ര ന്യൂനമർദ്ദം ഇന്ന് പുലർച്ചെ വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാ തീരത്ത് കര തൊടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഒരാഴ്ചയ്ക്കിടെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ ന്യൂനമർദ്ദമാണിത്. തീവ്ര ന്യൂനമർദ്ദം കര തൊടുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കനത്ത ജാഗ്രതയാണ്. കേരളത്തിലാകട്ടെ അടുത്ത രണ്ട് ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അതിനാൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കനത്ത മഴ. ഇന്നലെ രാത്രി വരെ കനത്ത മഴ തുടരുകയാണ്. ഇതുവരെ 16 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴയുടെ ശക്തി കൂടാനാണ് സാധ്യത. മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിച്ചേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. യമുനാ നദി വൃത്തിയാക്കാൻ 6 പദ്ധതി പ്രഖ്യാപിച്ച് ദില്ലി സർക്കാർ. 2025 ഫെബ്രുവരിയോടുകൂടി പദ്ധതി പൂർത്തിയാകുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. യമുനാ നദി നിലവിലെ അഴുക്കുനിറഞ്ഞ അവസ്ഥയിലേക്കെത്തിയത് 70 വർഷങ്ങൾ കൊണ്ടാണ്. 2 ദിവസം കൊണ്ട് നദിയെ വൃത്തിയാക്കാൻ സാധിക്കില്ല. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് നദി വൃത്തിയാക്കുമെന്ന് കഴിഞ്ഞ ദില്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് താൻ വാക്ക് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി 6 പദ്ധതികൾ നടപ്പിലാക്കാൻ പോവുകയാണെന്നും ദില്ലി മുഖ്യമന്ത്രി പറഞ്ഞു. ഒന്നിലധികം ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് മരുന്നുപയോഗിച്ചുകൊണ്ടുള്ള ഷണ്ഡീകരണം നടത്താനുള്ള ബിൽ പാകിസ്ഥാൻ പാർലമെന്റ് പാസാക്കി. ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്യുന്നതാണ് ബിൽ. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ശബ്ദം എന്നറിയപ്പെടുന്ന പ്രശസ്ത കമന്റേറ്ററും എഴുത്തുകാരനുമായ നോവി കബാഡിയ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. 9 ഫിഫ ലോകകപ്പുകളിലും ഇന്ത്യയുടെ 100 മത്സരങ്ങളിലും കമന്റേറ്ററായും നിരീക്ഷകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും കമന്റേറ്ററായി. ഫുട്ബോൾ എൻസൈക്ലോപീഡിയ എന്ന് വിളിപ്പേരുള്ള അദ്ദേഹത്തിന്റെ ഫെയർ ബൂട്ട് ടു ബൂട്ട്സ് എന്ന പുസ്തകം പ്രശസ്തമാണ്. ഇനി ഇന്ത്യൻ ആരാധകർക്ക് കാൽപന്തുകളിയുടെ കാലം. ISL 8th സീസണിന് ഇന്ന് ഗോവയിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ ജയം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സും ATK മോഹൻ ബഗാനും ഏറ്റുമുട്ടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. ബംഗ്ലാദേശിൽ വെച്ച് നടക്കുന്ന 22nd ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി ഇന്ത്യയുടെ ജ്യോതി സുരേഖ വെണ്ണം. ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡലാണിത്. ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായി ഇന്ത്യൻ ഇതിഹാസം പ്രകാശ് പദുക്കോൺ. ബാഡ്മിന്റൺ മേഖലയിൽ പ്രകാശ് പദുക്കോൺ സമ്മാനിച്ച സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് BWF അദ്ദേഹത്തെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ഇന്ത്യൻ ബാഡ്മിന്റൺ അസോസിയേഷനാണ് പ്രകാശ് പദുക്കോണിന്റെ പേര് BWFന് മുമ്പാകെ നിർദ്ദേശിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാവാൻ ഒരു ഘട്ടത്തിൽ തനിക്കും താൽപര്യമുണ്ടായിരുന്നുവെന്ന് മുൻ ഓസ്ട്രേലിയൻ നായകൻ റിക്കി പോണ്ടിംഗ്. IPLനിടെ പലരുമായും താൻ ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്ത്യൻ പരിശീലകനായിരിക്കുന്നതിന്റെ സമ്മർദ്ദം ചൂണ്ടിക്കാട്ടി അവരെല്ലാം തന്നെ നിരുത്സാഹപ്പെടുത്തിയെന്നും പോണ്ടിംഗ് പറഞ്ഞു. കേരളത്തിൽ ഇന്നലെ 66,693 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 6,111 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 39 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 46 വാർഡുകളാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 51 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 321 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 36,847. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 22 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,664 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 392 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 33 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,202 പേർ രോഗമുക്തി നേടി. ഇതോടെ 62,288 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. തിരുവനന്തപുരം 848, എറണാകുളം 812, കോഴിക്കോട് 757, തൃശൂർ 591, കോട്ടയം 570, കൊല്ലം 531, കണ്ണൂർ 348,
വയനാട് 289, മലപ്പുറം 287, ഇടുക്കി 274, പാലക്കാട് 269, പത്തനംതിട്ട 253, ആലപ്പുഴ 185, കാസർഗോഡ് 97. ആഗോളതലത്തിൽ ഇന്നലെ 568,009 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 81,147 പേർക്കും ഇംഗ്ലണ്ടിൽ 46,807 പേർക്കും റഷ്യയിൽ 37,374 പേർക്കും തുർക്കിയിൽ 22,234 പേർക്കും ഫ്രാൻസിൽ 20,366 പേർക്കും ജർമ്മനിയിൽ 64,164 പേർക്കും ഉക്രൈനിൽ 20,591 പേർക്കും പോളണ്ടിൽ 24,882 പേർക്കും നെതർലൻഡ്സിൽ 23,591 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 25.62 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 1.96 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 7,070 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 969 പേരും റഷ്യയിൽ 1,251 പേരും ഉക്രൈനിൽ 752 പേരും മെക്സിക്കോയിൽ 332 പേരും പോളണ്ടിൽ 370 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 51.45 ലക്ഷം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ, വാർത്തകൾ വിരൽ തുമ്പിൽ.